ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗായ്സ്, യു ആർ വാച്ചിങ് മിസ്. അപ്പൊ ഇന്ന് ഫ്രാങ്കലിനായിട്ടാണ് നിൽക്കുന്നത്. ഗായ്സ്, അതൊന്നും നമ്മൾ റോൾസ് റോയ്സ് വാങ്ങിയായിരുന്നു. റോൾസ് റോയ്സ് വാങ്ങി മോഡ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ കുറെ തട്ടിലമുട്ടലൊക്കെ ഉണ്ടായി. ഗായ്സ്, അതൊന്നും കാര്യമില്ല. നമ്മുടെ സിമിയോ നമുക്ക് വേണ്ടി അത് റെഡിയാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ മൈക്കിളൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ സിഞ്ചാനും മിഞ്ചാനൊക്കെ നല്ല ഉറക്കത്തിലാണ്. കാര്യം എല്ലാം ഭയങ്കര ടയേർഡായിരുന്നു. നേരം അങ്ങനെ വെളുത്തിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും സിഞ്ചാനും മിഞ്ചാനും വിളിക്കാം. ഗായ്സ്, അപ്പം എന്തായാലും അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഗായ്സ്, ഇന്നലെ നമ്മൾ വന്ന് ഭയങ്കര ടയേർഡായിരുന്നു. നമ്മുടെ സിഞ്ചാനും മിഞ്ചാനൊക്കെ ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ചോപ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗായ്സ്, അപ്പോൾ എന്തായാലും അവർ ഉറങ്ങാണോ പോയി നോക്കാം. ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടാവും, പറയാനൊന്നും പറ്റില്ല. പിഞ്ചാനും ചിഞ്ചാനൊക്കെയാണ് ഇന്നലെ ഫുൾ അടികൂടലായിരുന്നു. വണ്ടിയിൽ ഞാൻ കയറും, വണ്ടിയിൽ എൻ്റെ പേരെടുക്കണം. നല്ല തിരക്കുണ്ട് കേട്ടോ, ട്രാഫിക് ആയിരുന്നു നല്ല ഫുള്ള്. ചിഞ്ചാൻ ഇപ്പോഴും ഉറങ്ങാണ്. പിഞ്ചാൻ ഇവിടെ കണ്ണാടി നോക്കിക്കുന്നത്. എന്താണ് പിഞ്ചാനെ കണ്ണാടി നോക്കിക്കണേ? ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോൾസ് റോയ്സ് മോഡ് ചെയ്യാനൊക്കെ കൊടുത്തു. കളറൊക്കെ മാറ്റി ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. നമുക്ക് ഇന്നലെ കുറച്ച് ക്രാഷ് ഒക്കെ പറ്റിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളതൊക്കെ റെഡി ആക്കിയിട്ട് അവിടെ സെമിയോൺ വെച്ചിട്ടുണ്ടാവുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു മൈക്കിൾ ഇതുവരെ വിളിച്ചിട്ടില്ല. മിക്കവാറും കോള് കാണും രാവിലെ. എനിക്ക് വണ്ടി ഒന്ന് കഴുകിയ കൊള്ളാന്നുണ്ട്. അതിനാണെങ്കിൽ ചിഞ്ചാനും പിഞ്ചാനും എണീച്ചിട്ടില്ല. പിഞ്ചാൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ. ചിഞ്ചാൻ ഇപ്പോഴും അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, അവന്മാർക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തായാലും ഈ വണ്ടി എനിക്ക് ഒറ്റയ്ക്ക് കഴുകാൻ പറ്റില്ല. കാരണം രണ്ടുപേരുണ്ടെങ്കിലും അവർ സംസാരിച്ചൊക്കെ എന്തെങ്കിലും കഴുകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് കഴുകി ഒന്ന് സെറ്റപ്പ് ആക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പൂവും വേണം. അതുപോലെ നമ്മുടെ ഡോറിമോൻ വരുന്നുണ്ട് നാട്ടിലോട്ട്. കാരണം വെക്കേഷനാണ്. അവന് വെക്കേഷൻ ആയതുകൊണ്ട് ലോസ് ആഞ്ചലസ് സിറ്റിയിൽ ഡോറിമോൻ തിരിച്ചു വരുന്നുണ്ട്. ഡോറിമോനെ പിക്ക് ചെയ്യാൻ നമുക്ക് എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് നേരെ വരുന്ന വഴിക്ക് നമുക്ക് റോൾസ് റോയ്സ് എടുക്കാമെന്നാണ് പരിപാടി. എന്തായാലും നന്നും തീരുമാനിച്ചില്ല. എന്തായാലും ചിഞ്ചാൻ എണീക്കട്ടെ. എടാ ചിഞ്ചാൻ എണീക്കടാടാ. ഹലോ, ഹലോ, എന്റെ ദേവിയമ്മമാര് ഓടി വരുന്നോണ്ടാ. മെല്ലെ വാടാ, വീഴുവാടാ, ഓടി വരല്ലേ. വീഴും, മെല്ലവാ, മെല്ലവാ. എന്താടാ നിങ്ങൾ ഇത്ര വട്ടം പറഞ്ഞ? എടാ ഇന്നാണ് നമ്മുടെ ഡോറിമോൻ സിറ്റിയിലോട്ട് വരുന്നത്. അവന്റെ സ്കൂള് പൂട്ടി, മനസ്സിലായ? വെക്കേഷൻ അല്ലേ. അപ്പൊ അവനെ പിക്ക് ചെയ്യാൻ പോണ എയർപോർട്ടിലോട്ട്. അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങളവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന്, നിന്റെ മുഖം നോക്കലൊക്കെ കഴിഞ്ഞ, സൗന്ദര്യം നോക്കലൊക്കെ. പിന്നെ നമുക്ക് ആ വണ്ടി എടുക്കാൻ പോകണം. നമ്മുടെ വണ്ടി ഇന്നലെ വാങ്ങിയില്ലേ നമ്മള്. ഒക്കെ മറന്നാ നിങ്ങള്? കൊഴപ്പൊന്നുമില്ലടാ, ഇനിയിപ്പോ നാളെ പോവാം. അടുത്തൊക്കെ ഞാൻ ഇന്നലെ എന്താണ് പറഞ്ഞു, വേഗം കിടന്ന് ഉറങ്ങാനല്ലേ. പിന്നെ അവിടെ കിടന്ന് കളിച്ച് വിളിച്ച് തടിയും കാറി കയറിയപ്പോ തൊട്ട് നിങ്ങള് തല്ലുവിടാൻ തുടങ്ങിയ നന്നല്ലേ. ഇന്ന് നമുക്ക് വേഗം പോണം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഡോറിമോനെ പിക്ക് ആയിട്ട് വരാം. അതുപോലെ തന്നെ മൈക്കിൾ പറഞ്ഞ പോലെ തന്നെ വണ്ടി എടുത്തോണ്ട് വരാം. വണ്ടി ഫുൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൈക്കിളെ ഒന്നുകൂടി ഒന്ന് വിളിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീട് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ലേ. നമ്മൾ ഈ മാൻഷൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സെലക്ഷൻ ഉണ്ടെങ്കിൽ പറ നിങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ചോദിക്കാം. നീ തന്നെ കണ്ടല്ലോ, നമ്മൾ ആ റോസ് റോയ്സ് വാങ്ങിയതിന്റെ സന്തോഷത്തിൽ അങ്ങനെ കിടന്ന് ഇരുന്ന് കളിച്ചാണ് വയ്യാതായത്. അതാണ് മലപ്പുറം എണീക്കുന്നത്. ഞാൻ ഒന്ന് വേണിക്കണം വിചാരിച്ചിരുന്നാണ്, പക്ഷെ അലാറം ഒന്നും വെച്ചില്ല. ഉറങ്ങിപ്പോയി. ഇനിയിപ്പോ എന്തായാലും എന്താ ചെയ്യാ? ഇപ്പൊ മലപ്പുറം ഒന്നുമല്ലല്ലോ. ഞാൻ എന്തായാലും പോയി കുളിച്ച് ശരിയായിട്ട് വരാം. നീ ഇവിടെ നിന്ന് നിൽക്ക് സെറ്റ്. നീ ഇത് ചത്തില്ലേ, ഞാൻ വിചാരിച്ച നീ മുങ്ങി ചത്ത് കാണും. അങ്ങനെയൊന്നും പെട്ടെന്ന് ചാവുന്ന ബോഡിയല്ല പ്രാങ്കളിനെ. ഇത് വേറെ പ്രാങ്കളിനെ. കോള് കോള് മൊബൈൽ ഇറങ്ങിയെന്നു പ്രാങ്കളിനെ. ഇതെന്താണ് ഈ സമയത്ത് ഒരു കോള്? ഇതാരാണ് ഈ വിളിക്കണത്? ഡോറിമോന്റെ ഫ്ലൈറ്റ് കുറച്ച് നേരത്തേക്ക് ഡിലേ ഉണ്ട്. ഒരു മണിക്കൂർ ഡിലേ ഉണ്ട്. നിങ്ങൾ എന്തായാലും വേഗം എത്തണം അവിടെ. ഞാൻ വരാം. ഡോറിമോനെ ഞാൻ പിക്ക് ചെയ്തോ. ചിഞ്ചാനെ പിഞ്ചാനെ, അതെ നമ്മുടെ ഡോറിമോൻ വരാനുള്ള ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ലേറ്റ് ആണ്. പക്ഷെ നമുക്ക് എന്തായാലും ഒരു രണ്ടു മണിക്കൂർ മുമ്പ് അവിടെ പോകാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് റെഡിയാവും. എന്തായാലും കുളിച്ചില്ലേ. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും പോയി ഡ്രസ് മാറ്റി സെറ്റ് ആയിട്ട് വാ. ഞാൻ എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് സെറ്റ് ആകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വേഗം റെഡിയാവും. ഓക്കെ ഓക്കെ. മൈക്കിളെ, നീ ഒരു കാര്യം ചെയ്യ്. എന്തായാലും എനിക്ക് പോകാനുള്ള
വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി തരുമോ? എനിക്ക് ഇവിടെ ആണെങ്കിൽ ഇവന്മാർ കുളിച്ചിട്ട് കൂടിയില്ല. ഞാൻ വണ്ടിയൊക്കെ സെറ്റാക്കി തരാം. വണ്ടി ഫുള്ള് കഴുകിയിട്ടുണ്ടല്ലോ. ഇതെന്താ ഇവന്മാര് നേരത്തെ കഴുകി വെച്ചാ? അവിടെ ചിഞ്ചാനെ പിഞ്ചാനെ എടായി വന്നാ. എടാ എവിടെ ആയിരുന്നു നിങ്ങള്? ഡ്രസ്സൊക്കെ മാറിയില്ലേ? നിങ്ങൾ വണ്ടി കഴുകിയായിരുന്നല്ലേ? എടാ നമ്മളിങ്ങനെ നിന്നാ പോരാ, നമുക്ക് വേഗം എയർപോർട്ടിൽ പോകണം. ഇപ്പൊ ഡോറിമോൻ എത്താറായി, ഇനി ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോ നമ്മളിപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ നിങ്ങൾ എന്തായാലും വണ്ടി കയറി, ഞാൻ എന്തായാലും ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിട്ട് വരാം. ഓക്കെ, ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. എയർപോർട്ടിൽ പോകാൻ വേണ്ടിട്ട് എന്തായാലും ചിഞ്ചാനും പിഞ്ചാനും കൂടിയിട്ട് നമുക്ക് എന്തായാലും പോയിട്ട് ഡോറിമോനെ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി അവിടെ വെച്ചിട്ട് റോഡ് സ്രോയ്സ് എടുത്തിട്ട് വരണം. അവര് വണ്ടി ഫുള്ള് മോഡിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കയറിയില്ല, നമുക്ക് എന്തായാലും പോവാം. കേട്ടാ, ട്രാഫിക് നല്ല കൂടുതലാണ്, കാരണം മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. കണ്ടില്ല, ഫുള്ള് ഇരുട്ട് മൂടി നിൽക്കുകയാണ് സിറ്റി ഫുള്ള്. കാരണം ഇപ്പൊ നമ്മുടെ സിറ്റിയിലാണെങ്കിൽ തന്നെ ഭയങ്കര ട്രാഫിക് ആണ്, കാരണം ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക് ആണ്. രാത്രിയൊക്കെ നമുക്ക് വഴിക്കൂടെ കമ്മി കമ്മിയെ പോകാൻ പറ്റുള്ളൂ. അനങ്ങൂല, വണ്ടിയൊന്നും അനങ്ങൂല, നമുക്ക് മെല്ലെ പോകാൻ പറ്റുള്ളൂ. എന്തായാലും വണ്ടിയും കൊണ്ട് നമുക്ക് വേഗം പോവാം. എയർപോർട്ടിൽ എത്ര, എന്തായാലും ഇനി ടൈം ഇല്ല, വേഗം എത്തണം. വേഗം എത്തിയില്ലെങ്കിൽ തന്നെ ഡോറിമോൻ അവിടെ നിന്ന് കാത്തു നിന്ന് വിഷമിച്ചു പോകും. കുറെ കാലത്തിന് ശേഷമാണ് എന്തായാലും സിറ്റിയിലോട്ട് വരുന്നത്. അവൻ എന്തായാലും വെളിലോകത്തായതുകൊണ്ട് തന്നെ അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാം. നമുക്ക് ഇവിടെ വന്നിട്ട് വേണം എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോഡ് സ്രോയ്സിന്റെ ഒരു വീഡിയോ. അപ്പോൾ ആ റോഡ് സ്രോയ്സ് എടുത്തിട്ട് അതിന്റെ ഒരു പാർട്ട് ടു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ സെലക്ഷൻ ഇടുക. ഞാനിവിടെ മേലെ അതിന്റെ കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ മാക്സിമം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി മൈക്കിൾ ഇതുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മൈക്കിൾ നമ്മളെ കയ്യൊഴിഞ്ഞു തോന്നുന്നു. കാരണം മൈക്കിൾ അല്ലെങ്കിൽ നേരത്തെ വിളിച്ച് പറയേണ്ടതാണ് വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു. മൈക്കിളും വിളിക്കുന്നില്ല, സിമിയോണി വിളിക്കില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പാർട്ട് എടുക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും കൂടി പോയിട്ടുണ്ടാവും. പാർട്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഈ വണ്ടിയുടെ. കാരണം ഈ സിറ്റിയിൽ ആദ്യം ആകെ ഒരാൾക്ക് ഈ വണ്ടിയുള്ളൂ, അത് നമുക്കാണ്. കാരണം നമുക്ക് ഒരാൾക്ക് ഈ വണ്ടിയില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കുറച്ച് ആ തട്ടലും മുട്ടലും തന്നെ ഒരു കോടി അടുത്ത് ചിലവായിട്ടുണ്ട്. വെറുതെ നമുക്ക് ഫുള്ള് ഇപ്പം നഷ്ടമാണ്. ചിഞ്ചാനും മിഞ്ചാനും ആണെങ്കിൽ പിന്നെ അവർക്കാണെങ്കിൽ വണ്ടി എടുത്ത് അതിൻ്റെ സന്തോഷത്തിൽ ഇന്ന് ഇന്നലെ ഫുള്ള് ടയർഡായി കിടന്നുറങ്ങിയിട്ട് ഇന്ന് എണീക്കാനും വൈകിയിട്ടാണ് ഇപ്പോൾ എയർപോർട്ടിൽ പോകാൻ വൈകിക്കുന്നത്. എന്തായാലും എയർപോർട്ടിൽ നമുക്ക് വേഗം പോകണം, ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ എന്തായാലും സിഗ്നൽസ് ഒക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. മിക്കവാറും നമുക്ക് പരിവാഹം എന്ന് മിക്കവാറും ഒരു ബില്ല് വരും, എന്തായാലും കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എയർപോർട്ട് തന്നെ എത്തും. എയർപോർട്ട് എത്താറായിട്ടുണ്ട്. കാരണം ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് എയർപോർട്ട്. സ്റ്റേഡിയത്തിൻ്റെ മാച്ചൊക്കെ നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക്. ഓ, ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ മാച്ച് നടക്കുന്നതുകൊണ്ട് മെയ്സ് ബാങ്കിൻ്റെ അടുത്തുള്ള സ്റ്റേഡിയമാണ് ഇത്. നമുക്ക് എന്തായാലും എയർപോർട്ട് എത്താറായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ട്രാഫിക്സൊക്കെ വെട്ടിച്ചാണ് കയറി പോകുന്നത്. എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ മിക്കവാറും എം വിയുടെ കയ്യിൽ നിന്ന് മിക്കവാറും നല്ല ബില്ല് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 10,000-20,000 രൂപ അടുത്ത് കിട്ടും. കാരണം ഫുള്ള് ട്രാഫിക് സിഗ്നൽസ് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് എല്ലാം വെട്ടിച്ചാണ് വന്നത്. പോലീസൊന്നും എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ട്രാഫിക് പോലീസ് ഇല്ലാതൊന്നും, കാരണം അവരിന്ന് ട്രാഫിക് പോലീസിനെ കാണാനൊന്നുമില്ല. നമ്മളങ്ങനെ എയർപോർട്ട് എത്താറായിട്ട്, എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വഴിയാണിത്. എയർപോർട്ടിൽ എത്താറായിട്ട്, എയർപോർട്ടിൽ ഇനിയിപ്പോൾ മിക്കവാറും ഫ്ലൈമറൈസിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മുടെ ഡോറിമോൻ വരുന്നത്. ഡോറിമോനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വരാൻ. ഡോറിമോനെ പിക്ക് ചെയ്ത് വണ്ടി കയറ്റിയിട്ട് നമുക്ക് നേരെ നമ്മുടെ സിമിയോണിയുടെ ഡീലർഷിപ്പിലോട്ട് പോകാം. ഡീലർഷിപ്പിൽ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. കണ്ടോ, പോലീസ് എനിക്ക് നമ്മുടെ ചോദിച്ചൊക്കെ ചേട്ടന്മാർക്കൊന്നും അറിയില്ല. അത് കണ്ടോ, നല്ല തിരക്കാണ് ഇവിടെ. ടാക്സി ഒക്കെ നേരിയാണ് എൻ്റെ പൊന്നു. ഇതുകൊണ്ട് ഡോറിമോൻ എങ്ങാനും വന്നിട്ടുണ്ടാവോ? ഇല്ല, ഡോറിമോൻ എത്താൻ ചാൻസ് ഇല്ല. ഡോറിമോൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കോള് വരില്ല മൈക്കിളിൽ നിന്ന്. മൈക്കിളാണെങ്കിൽ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഡോറിമോൻ എത്തിയിട്ടില്ല. ഡോറിമോൻ വരാൻ ഇനി കുറച്ച് നേരം കൂടി ഉണ്ട് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് വണ്ടി മാറ്റാം അല്ലെങ്കിൽ പോലീസുകാർ ചാർജ് ചെയ്യും. അത് അത് സത്യമാണ്. നമ്മൾ ഇവിടുന്ന് മാറ്റിയില്ല, മിക്കവാറും പോലീസുകാർ ട്രാഫിക് പോലീസുകാർ ചാർജ് ചെയ്യും. ഇവിടെ നമ്മൾ ടാക്സിക്കാർ നിർത്തേണ്ട ഏരിയ ആണ്. നമ്മൾ കാറുകളൊന്നും വന്ന് ഇവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ കൊണ്ടുപോകണം നമുക്ക് പാർക്കിങ്ങിൽ നിർത്താൻ. ഇവിടെ ഏതൊക്കെയോ വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ VIP ഒക്കെ വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. കാരവാനൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഏഷ്, എന്തായാലും നമ്മൾ ലോസ് ആഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ലൈക്ക് ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ്. കാരണം ഇപ്പം മീൻസ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ വരുവാണ്. കാരണം ഇവിടുത്തെ ഫെസ്റ്റിവൽ കാർണിവൽ ഭയങ്കര ഫേമസ് ആണ്. കാർണിവലിൽ രാത്രിയൊക്കെ കാർണിവൽ സൈഡൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ബീച്ചും ഡാൻസും ഫുള്ള് പൊളിയായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് പോകണം. ഡോറിമോനൊക്കെ വന്നാണ്. എന്തായാലും ഒരു വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാം. അപ്പോൾ ടാക്സി ചീപ്രാലയിൽ കൂടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ വാട ചിഞ്ചാൻ്റെ പിഞ്ചാൻ, നിങ്ങളെങ്കിലും ലേറ്റ് ആവല്ലേ? അല്ല ഫ്രാങ്ക്ലിനെ, ഇനിയിപ്പോൾ ഡോറിമോൻ വരണ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് എന്തെങ്കിലും ചായ കുടിക്കാൻ പോയാലോ ഇവിടെ വന്നിട്ട്? എനിക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഡോർ അടുത്ത് ഒന്നും പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വണ്ടി നോക്കാൻ പോകാം. വണ്ടിയുടെ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും പോയിട്ടില്ല ഫ്രാങ്ക്ലിനെ. നമുക്ക് എന്തായാലും വേഗം വിളിച്ചിട്ട് പോകണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിപ്പോൾ എന്തായാലും അവൻ വന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ അവനെ കാണാൻ വേണ്ടി വരില്ല. അവനെ കുറെ എല്ലാം കണ്ടിട്ട് കഴിഞ്ഞ കൊല്ലം കണ്ടതാ. അവൻ കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോയതല്ലേ. സന്തോഷമില്ലാത്തേ, എന്തായാലും അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ലേ, ഇതായാലും ഫോട്ടോ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ അവിടെ ഡോറിമോൻ. നമ്മളൊന്നും മൈൻഡ് ഇല്ല, ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. എന്താണ് ഡോറിമോൻ, എന്താണ്, സുഖമല്ലേ? ഹലോ ഫ്രാങ്ക്ലിൻ, ദീ ഒന്നും പറയണ്ടേ ഫ്രാങ്ക്ലിൻ. ഇവിടെ വന്നപ്പോ ഒരു പെങ്കുച്ചി, അടിപൊളി പെങ്കുച്ചി കണ്ടപ്പോ ഫോട്ടോ ഒന്ന് എടുത്ത് വെച്ച്. എല്ലെന്നിക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം കൂടുതലാണ്. അതാണല്ലോ നീ വെളിയിൽ പോയത്, വെളിയിൽ പോയി പഠിച്ചത്. ഇപ്പൊ എന്തായാലും വെക്കേഷനൊക്കെ ഇനി നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. ഇന്ന് എന്തായാലും ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്. വാ, നിനക്ക് പിന്നെ ഒരു റൈസ് ഉണ്ട്. നമുക്ക് എന്തായാലും അത് കാണാൻ പോവാം. വാ.
എന്തായാലും മൂന്ന് പേര് നല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ വേഗം പോയിട്ട് സിമിയോണ്ട അവിടെ നിന്ന് നമ്മുടെ വണ്ടി എടുക്കണം. നമ്മുടെ വണ്ടി ഫുള്ള് മോഡ് ചെയ്ത് ബ്ലാക്ക് കളറും ഒക്കെ മാറ്റി സൂപ്പർ ആക്കി വെച്ചിരിക്കാന്നാണ് സിമിയോണി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മൈക്കിൾ ഇപ്പൊ വിളിച്ചായിരുന്നു. മൈക്കിൾ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായാലും പെട്ടെന്ന് ചെല്ലു, കാരണം ഇത്രയും നേരം പാർട്സ് എടുക്കാൻ പോയി, അതുകൊണ്ടാണ് വിളിക്കുക, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്നൊക്കെ മൈക്കിൾ നമ്മളെ വിളിച്ച് പറഞ്ഞായിരുന്നു ഓൾറെഡി. അപ്പൊ നമ്മളിവിടെ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഡോറിമോനെ നേരെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് മൈക്കിളിന്റെ അടുത്ത് മൈക്കിളും സിമിയോണൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലും. കാരണം നമുക്ക് ആ റോൾസ് റോയ്സ് എടുത്തിട്ട് വേഗം പോയിട്ട് നമ്മുടെ മാൻഷനിലോട്ട് വേണം. മാൻഷനിൽ നമ്മുടെ ഒരു പുള്ളി വന്നിട്ട് നമ്മുടെ മാൻഷൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺട്രാക്ടർ വന്നിട്ട് അപ്പോൾ കോൺട്രാക്ടറിൻ്റെ അടുത്ത് എന്തൊക്കെ വേണമെന്ന് പറയണം. ഗെയിമിംഗ് റൂം അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ എന്തൊക്കെ സ്റ്റുഡിയോ അങ്ങനത്തെ കാര്യങ്ങളും ഗെയിമിംഗ് സെറ്റപ്പും പിന്നെ പ്ലേ ഗ്രൗണ്ടും ഒക്കെ വേണമെന്നുള്ളത് പറയണം. എന്തായാലും പെട്ടെന്ന് പോകണം. എന്തായാലും ഇനിയിപ്പോൾ കാർ എടുക്കാൻ പോകണം. കാർ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് പോയിട്ട്. എന്തായാലും ഗൈസ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാടിച്ചാടി നിൽക്കുക ഗൈസ്. എന്താണ് ചിഞ്ചാനെ പിഞ്ചാനെ? ഞാൻ ഇത്രയും കാലം നാട്ടിൽ വന്ന് തിങ്കാവരും എന്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ട്? സുഖമല്ലേ? ഞാനിവിടെ ഭയങ്കര ടയേർഡായിട്ട് നിൽക്കുന്നു. പിന്നെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഫോട്ടോ എടുത്ത് നിൽക്കുന്നു. ഗൈസ് നിങ്ങൾക്ക് സുഖമല്ലേ? നിങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഞാൻ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. എനിക്കൊരു PS5 ഒക്കെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സുഖമാണോ? എനിക്കെന്താ അവിടെ അടിപൊളി ലൈഫല്ലേ? എടാ അവിടെ ഇവിടെ അടിപൊളി. പിന്നെ ഇവിടെ വന്ന് ഇനി കുറച്ചുകാലം അടിച്ചു പൊളിക്കാന്ന് വെച്ചു. ഇനി രണ്ടു മാസം കഴിഞ്ഞല്ലേ ഉസ്കോളി പോകുന്നു. എന്താണ് സർപ്രൈസ്? എന്താണ് എനിക്ക് നോക്കട്ടെ. മോനെ ബാംഗ്ലിനെ റോഡ്സ് റോയ്സാ നീ എടുത്തോ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഡേ കൊള്ളാലോ വണ്ടി. അതൊക്കെ ഉണ്ട് മോനെ. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയാ മൈക്കിളെ? മൈക്കിളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മൈക്കിളെ എന്തൊക്കെയുണ്ട്? പിന്നെ നിന്റെ വണ്ടിയൊക്കെ നമ്മള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ ഒന്നും എടുത്തില്ല. എനിക്ക് ഇന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്ക്. നിന്റെ പാർട്സ് ഒക്കെ കിട്ടാൻ പിന്നെ നീ ഇടിച്ചത് ഇന്നലെ ഇടിച്ചതും എല്ലാം മാറ്റിയിട്ടുണ്ട്. കളറ് വരെ മാറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാവോ? വണ്ടി കൊള്ളാവോന്നോ? എടാ നീ എന്ത് ചോദ്യമാടാ ഈ പറയുന്നത്? എടാ വണ്ടി അടിപൊളി ഉണ്ടടാ. നൈസ് വൈറ്റ് കളറും ബ്ലാക്കും. എന്റെ പൊന്നെ വിജയ സാധനം. എന്തോ മൈക്കിളെ നീ എന്താ കാട്ടി വെച്ചിരിക്കുന്നേ? കൊള്ളാലോ വണ്ടി. എടാ ഇതിപ്പോ ഞാൻ എത്ര തരണം? ഇനി നല്ല പൈസ ആവല്ലേ? നീ പൈസ ഒന്നും തരണം. നമ്മുടെ ഒരു ഓൾഡ് നമ്മൾ റെഡി ആക്കിണ്ട്. നീ ഇനി പൈസ ഒന്നും തരണം. നീ ഇനി അടിച്ച് പൊളിച്ച് പൊളിക്കും. ഡോറിമോൻ എല്ലാവരും വന്നിട്ട് ഇനി പൊളിച്ചെടുക്കും. നോ മണി ഫോർ ലൈക്ക് അടിച്ച് അച്ചാറോ അച്ചാറ് ലൈക്ക് അടിച്ച് നിക്കടാ നീ. എന്നാലും എന്റെ മൈക്കിളെ ഇത് എന്നാ കാട്ടി വെച്ച്? മാറ്റോ മാറ്റ് കളറും വൈറ്റും. എന്റെ പൊന്നെ പേഴ്സിന്റെ ഒക്കെ തിളങ്ങി നിൽക്കുന്ന മൈക്കിളെ. മൈക്കിളെ ഇത് എനിക്ക് ഇന്നെങ്കിലും ഓടിക്കാൻ തരും. മൈക്കിളെ പ്ലീസ് മൈക്കിളെ. ഞാൻ ഇന്നലെ കുറെ ചോദിച്ചു മൈക്കിളെ പ്ലീസ് മൈക്കിളെ എനിക്ക് ഇന്നെങ്കിലും ഓടിക്കാൻ തരാം. മൈക്കിളെ പ്ലീസ് മൈക്കിളെ. ലൈസൻസ് ഒക്കെ എടുത്താൽ തീർച്ചയായിട്ടും ഓടിക്കുള്ളൂ. ഇപ്പൊ ആരും കാണില്ല. പോലീസൊന്നും ഇല്ലല്ലോ മൈക്കിളെ. വേണ്ട മൈക്കിളെ എനിക്ക് താ മൈക്കിളെ. താങ്കളിനെ കൊടുക്കുന്നു. താങ്കളെ നീ കൊടുക്കണ്ട കേട്ടോ. എടാ ഈ പിള്ളേർന്ന് ശരിയല്ലേ. ഓന്മാർക്ക് വണ്ടി കൊടുത്ത വണ്ടിയുടെ എല്ലാം പോവാടേ. കൊടുക്കല്ലേ എന്റെ വീട്ടിലുണ്ട് ഒരുത്തം ജിമ്മി പറഞ്ഞിട്ട്. നീ കേറിയൊക്കെയായിരുന്നു. അതിനൊന്നും സീനില്ല. അല്ല പക്ഷെ നിനക്ക് തരാൻ എന്തായാലും ഓടിക്കാൻ തരൂല. കാരണം നീ ഇപ്പോഴും ചെക്കനാ. വണ്ടിയൊക്കെ എവിടെയും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒന്നാമത് സീറ്റ് ഇരുന്ന ഒന്നും കാണും കൂടിയില്ല. എന്നെക്കാട്ടിലും രണ്ടരട്ടിയുണ്ട് വണ്ടി. പിന്നെ നിനക്ക് ഞാൻ എങ്ങനെ ഓടിക്കാൻ തരാനാ? ഓടിക്കാന്നില്ല. നീ വേണമെങ്കിൽ കേറിയിരുന്നു. കൊള്ളാം കൊള്ളാം. പൊളി അൽപ്പൊളി അടിപൊളി. മാക്സിമം പൊളിച്ചെടുക്കാം. ഏതാ വണ്ടി? താങ്കളെ ഇത് കൊള്ളാ കേട്ടാ. അതിന്റെ റൂഫൊക്കെ പൊന്തല്ലേ? റൂഫൊക്കെ റെഡിയാക്കിണ്ട് പറഞ്ഞു. പൈസ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിമിയോണ് എന്തിനാ വിളിച്ചിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി നമുക്കൊന്ന് ഡയൽ ചെയ്ത് നോക്കാം. എന്തായാലും സിമിയോൺ വിളിച്ചത് മറ്റേ വണ്ടി കിട്ടിയോ, വണ്ടി എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് അറിയാനായിരിക്കും. നമ്മളെന്തായാലും പൊളിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ വിളിക്കാന്ന് പറയും. സിമിയോണ് എന്തോ വേറൊരു വണ്ടിയുടെ തിരക്കിലാ തോന്നുന്നു. അപ്പൊ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ എന്തായാലും ഇറക്കി നമുക്ക് ഇവിടുന്ന് മാൻഷൻ കോൺട്രാക്ടർ ഇപ്പൊ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ വണ്ടിയും കൊണ്ടുവരുമ്പോ എങ്ങനെയുണ്ട് വീട്? എങ്ങനെയുണ്ട് വീട്? കൊള്ളാടാ ഫ്രാങ്കിലും വീട് കൊള്ളാം. ഞാൻ വന്നതല്ല അന്ന്. അപ്പൊ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ പഴയ വീട്ടിലായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ എത്തിയ അടിപൊളി. ഇനിയിപ്പോ ഇതിനെ നീ അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. കൊള്ളാടാ നീ അങ്ങ് റിച്ച് ആയാലും ഒരു ലോട്ടറി അടിച്ചപ്പോഴേക്കും. ഗൈസ് അപ്പൊ നമ്മുടെ റോഡ്സ് റോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മൈക്കിൾ മച്ചാൻ. മൈക്കിൾ മച്ചാൻ ഇവിടെ റോഡ്സ് റോയ്സ് കൊണ്ടുവന്നിട്ട് നേരെ നമ്മുടെ ബെഞ്ച് എടുത്തിട്ട് പോയി. മൈക്കിൾ മച്ചാൻ എന്തോ പരിപാടി ഉണ്ട്. ഇത്രയപ്പെടും ഓരോനും ഇമാരൊക്കെ എന്തായാലും വണ്ടി വന്നിട്ട് അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. നമുക്ക് എന്തായാലും ഈ ഗാരേജിൽ എന്തായാലും ഈ വണ്ടി കയറില്ല. നമുക്കൊരു പുതിയൊരു ഗാരേജ് പണിയണം. അപ്പോൾ ഗാരേജ് പണിയുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം താഴത്ത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ മാക്സിമം കമന്റ് ബോക്സിൽ റേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ മാൻഷൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. ഈ മെൻഷൻ മാറ്റി നമ്മൾ കുറച്ചുകൂടി വലിയ മെൻഷൻ ആക്കാൻ പോകണം. ഗൈസ് ഓ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടിന്റെ കോൺട്രാക്ടർ വന്നിട്ടുണ്ട്. അപ്പം കോൺട്രാക്ടർ വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെ ചെയ്യണം, വീട്ടിൽ എന്തൊക്കെ ഇനി മാറ്റം വരുത്തണം, എങ്ങനെയൊക്കെ ഇത് പൊളിക്കണം, ഇവിടുന്ന് വണ്ടി തുടങ്ങണം എന്നൊക്കെ കോൺട്രാക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പറയേണ്ട ഗെയിമിംഗ് റൂം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ക്ലിപ്പ് ബോർഡിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ വേവിലെന്തൊക്കെ എടുത്തിട്ട് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എമൗണ്ട് മാത്രം നമ്മൾ പുള്ളി കേൾപ്പിച്ചു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ പുള്ളി ചെയ്തോളാം എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിയോട് നമുക്ക് ചോദിച്ചു നോക്കാം എത്ര നമുക്ക്
ഇവിടുന്ന് മാറേണ്ടി വരുമല്ലേ നമ്മൾ ഇത് പണിയുമ്പോൾ. ഇല്ല എന്താന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫുൾ റെഡി ആക്കിയോളാം, നമ്മൾ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി എന്നാണ്. എന്തായാലും നമ്മൾ എത്രയും പെട്ടെന്ന് എമൗണ്ട് കൊടുത്ത് സെറ്റാക്കണം, അഡ്വാൻസ് എത്രയോ ചോദിച്ചിട്ടുണ്ട് അഡ്വാൻസ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റോഡ് റോയ്സിന്റെ ഗാരേജ് ഒന്നും ഇപ്പോൾ പണിയാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ വണ്ടിയും ഡോറിമോനൊക്കെ ഇപ്പോൾ വന്നില്ല. ഇവർ എന്തായാലും നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും കൂടി ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇവിടെ ഇല്ലാത്തത്. ഡോറിമോ മാത്രം പിന്നെ പോകുന്നില്ല എന്ന് വെച്ചാൽ അവന് വന്നിട്ട് ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് അവൻ ഇങ്ങനെ കോൺട്രാക്ടിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. നമുക്ക് എന്തായാലും സെറ്റാക്കണം. എന്തായാലും നിങ്ങൾക്ക് എങ്ങനത്തെ മെൻഷൻ, എങ്ങനത്തെ രീതിയിലുള്ള മെൻഷൻ വേണമെന്ന് നിങ്ങൾ മാക്സിമം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ അവിടെ കാർഡ് ആഡ് ചെയ്യാം എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുടെ മാക്സിമം കഴിഞ്ഞ വീഡിയോ കാണാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഒന്ന് ചാടി ചാടി നിൽക്കൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് ഡോറിമോനെയും കൊണ്ട് ടൗണിലോട്ട് പോകണം. എന്തായാലും ഡോറിമോനെയും കൊണ്ട് ടൗണിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ. ഇനി കോൺട്രാക്ടറിനെ പറഞ്ഞുവിടാം, കോൺട്രാക്ടർ എന്തായാലും ഒരു ക്യാഷ് എന്തോ കൊടുത്ത് വിടണം. ഇപ്പോൾ വന്ന് നോക്കിയേനെ പുള്ളി വേറെ ഏതോ സൈറ്റിൽ നിന്ന് വരുമായിരുന്നു. പുള്ളി വേറെ ഏതോ വലിയ ബിൽഡിങ്ങിൻ്റെ സൈറ്റിൽ നിന്ന് വന്നിട്ട് ഇത്രയും നേരം വന്നിട്ട് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും മജ്ജമാരെ ഇത് വണ്ടി റോഡ് സ്ട്രോസ് നമുക്ക് ഇവിടുന്ന് മാറ്റണം. ഏതെങ്കിലും കൂട്ടുകാരെ നമുക്ക് എന്തായാലും മൈക്കളുടെ വീട്ടിൽ കൊണ്ടിടാം. അങ്ങനെ നമ്മളപ്പം മൈക്കളുടെ വീട്ടിലെത്തി കാറ് അവിടെ വെച്ച് പാർക്ക് ചെയ്ത്. എന്തായാലും അവിടെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ എന്തായാലും വണ്ടിയിട്ട് പൊടിയാക്കേണ്ട വിചാരിച്ചു. അവരിന് ഗ്യാരേജിന്റെ എല്ലാത്തിൻ്റെയും പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തിട്ട് പോകാന്ന് വെച്ചു. അതുകൊണ്ട് നമ്മുടെ മൈക്കളുടെ വീട്ടിലെത്തി ഞാനും ഡോറിമോനും മാത്രമേ ഉള്ളൂ. മറ്റവരിപ്പോഴും കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇനി ചിഞ്ചാനും പിഞ്ചാനും വന്നിട്ട് വേണം മൈക്കളുടെ വീട്ടിൻ്റെ അവിടെ നമ്മുടെ വണ്ടി കിട്ടുന്നൊക്കെ പറയാൻ. അതുപോലെ തന്നെ നമ്മുടെ ഡോറിമോനാണെങ്കിൽ എല്ലാം ടയർഡായിട്ട് ഇരിക്കുന്നു. കാരണം വന്നിട്ട് നേരെ ഇതേപോലെ റോഡ് റോയ്സിന്റെ ഓട്ടിക്കലും പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തേക്ക് പോലും കറങ്ങലുമാണ്. അതുകൊണ്ട് അവന് ഡ്രസ്സൊക്കെ എടുക്കണം. സോ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ മാനേജിലോട്ട് തിരിച്ചു. അവിടെ എന്തെങ്കിലും പണിയൊക്കെ നടക്കണ്ടോ നോക്കാം. ഫ്രാങ്ക്ലിന് ഇത് എന്താണ് ഫ്രാങ്ക്ലിന്? എനിക്ക് വയ്യാതായി ഫ്രാങ്ക്ലിന്. ഞാൻ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ ഫ്രാങ്ക്ലിന്. നമുക്ക് തിരിച്ചു പോകാം ഫ്രാങ്ക്ലിന്. വണ്ടി ഇവിടെ കൊണ്ടിട്ടില്ല. ഇനി മാൻഷന്റെ പണി കഴിയണോ? നമ്മൾ അവിടെ ഇരിക്കും. നമുക്ക് നമ്മൾ നിന്റെ പഴയ വീട്ടിൽ പോയാലോ? അങ്ങനെയൊന്നുമില്ലടാ, നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മാറിയിരിക്കും. നീ പേടിക്കണ്ട, എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫ്രാങ്ക്ലിന്. എനിക്ക് ഫ്രാങ്ക്ലിന്റെ വിശ്വാസമാണ്. എന്തായാലും സെറ്റ് ആയിരിക്കട്ടെ. എന്റെ പൊന്നോ ഗൈസ്, അപ്പൊ നമ്മൾ നേരെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും എന്റെ പൊന്നോ ഗൈസ്, ഇവിടെ എന്താണിത്? ഗൈസ് പാൻസിന്റെ പണി തുടങ്ങിയാ ഗൈസ്, പണിയൊക്കെ കഴിഞ്ഞു വെച്ചിരിക്കുന്നു ഗൈസ്. മറ്റേ ആർ പി എന്ന് പറയുന്ന പുള്ളി എല്ലാ പണിയും തീർത്തു കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി എല്ലാം ആക്കിയിട്ടുണ്ട്. എന്റെ പൊന്നു വയസ്സ് ഇത്ര പെട്ടെന്ന് പണി തീർത്തിരിക്കുന്നു ഗൈസ്. എന്റെ പൊന്നു വയസ്സ് ഇത് കൊള്ളാം കേട്ടോ. വയസ്സ് നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. ചിഞ്ചാനും പിഞ്ചാനൊക്കെ ചിലപ്പോൾ അകത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ആയിരിക്കും അകത്തിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല ഗൈസ്. ഏതാ ഡോറിമോനെ നീ ഇത് കണ്ടാ? നീ പ്രങ്ങളെ കണ്ടു പ്രങ്ങളെ. ഇത് എന്താണത്? ഇത് എന്താ ചെയ്തു വെച്ചിട്ട് അടിപൊളിയൊക്കെ സെറ്റ് ആക്കിയിട്ട് പൊളി വൈബാക്കിണ്ട് വയസ്സ്. ഇത് എന്ത് ടെൻഷനാണ് ഗൈസ്? നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം എന്തായിരിക്കും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ചിഞ്ചാനും പിഞ്ചാനൊക്കെ ഉണ്ടോ നോക്കാം. എന്റെ പൊന്നോ ഗൈസ്, ഇവിടെ ഫുള്ള് ആൾക്കാരും ഫുള്ള് ഡോറിമോ വന്നോണ്ട് ഒരു സർപ്രൈസ് വന്നാണ്. ഇനി എന്നും പറയാൻ പറ്റില്ല. ചിഞ്ചാനും പിഞ്ചാനും ഒന്നും കാണാനില്ല. പൊന്നോ ഗൈസ്, ഇവിടെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നോമഡി ഫോർ ലൈക്ക് അടിച്ചാൽ ഫോർ ലൈക്ക് അടിച്ച് കൂടെ നിൽക്കുക ഗൈസ്. യു വാച്ചിങ് മിസ്സസ് തമ്പുരാൻ ഗൈസ്. അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന്റെ പാർട്ട് ടു വീഡിയോ അല്ലെങ്കിൽ ഈ മാൻഷനെ കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം കമന്റിൽ രേഖപ്പെടുത്തുക ഗൈസ്. അപ്പൊ ഞാൻ ഇന്ന് നിർത്തുകയാണ് ഗൈസ്. ഇന്ന് ഭയങ്കര ടയർഡായി പോയി. ലൈക്ക് ഡോറിമോനും ഭയങ്കര വയ്യ. അതുപോലെ നമ്മൾ നാളെ കാണാം പുതിയൊരു വീഡിയോ കാണുവരാൻ. ബൈ ബൈ, സൈനിങ് ഔട്ട്.